നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രദോഷം. ചില ആളുകൾ ആയില്യം നക്ഷത്രക്കാരെ വല്ലാതെ ഭയക്കുന്നുണ്ട്. അതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഭയമാണ്. ആയില്യം നക്ഷത്രത്തിലുള്ള ഒരാൾ തൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടാവുകയും ആ ആള് പുരുഷനായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കിഴക്കോട്ട് ദർശനം അത് ആ വീടിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥാപനത്തെയോ നശിപ്പിക്കാൻ ഇടവരുത്തും. കാരണം ആയില്യ നക്ഷത്രത്തിൽ പിറന്നയാളിന് അയാൾക്കൊരു സർപ്പദൃഷ്ടി എന്നാണ് പറയുന്നത്. അവർ രാവിലെ എണീറ്റ് നോക്കുന്നത് കിഴക്കോട്ടാണെങ്കിൽ അപ്പുറത്തുള്ള വീട്ടിലുള്ള പലർക്കും അവരുടെ സമയം കൂടി ദോഷകരമാണെങ്കിൽ സർവനാശത്തെ ഉണ്ടാക്കുന്നതാണ്. നാട്ടുമ്പുറത്ത് പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മളത് അനുഭവപ്പെടുന്നത്, അറിയുന്നത്. ആ നഗ്ന ദൃഷ്ടി കൊണ്ട് ഒന്ന് നോക്കുമ്പോൾ എതിർവശത്തുള്ള അവരുടെ ദൃഷ്ടി പതിയുന്ന സ്ഥലം എവിടെയായാലും ശരി, അവിടെ ഉള്ളവർക്ക് സർവനാശത്തെയാണ് നൽകുന്നത്. പലതരത്തിലും അത് ദോഷകരമാണ്. ആ ദോഷത്തെ അതിജീവിക്കാൻ നമ്മുടെ ആചാര്യന്മാർ ചില മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായ ഒരു മാർഗം എന്ന് പറയുന്നത് മഞ്ഞമുള വയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ പുരയിടത്തിൽ വെച്ചാൽ മതി. അങ്ങനെ മഞ്ഞമുള വെച്ചാൽ ആ ദൃഷ്ടി, സർപ്പസംബന്ധമായ ദൃഷ്ടി, ഈ ആയില്യ നക്ഷത്രദോഷത്തിൻ്റെ ദൃഷ്ടി, അത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ ഭവനത്തെ രക്ഷിക്കാനും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാനും സഹായിക്കുന്നതാണ്. ഈ മഞ്ഞമുള വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിൽ ചില ദോഷങ്ങളുണ്ട്. കാരണം അതിൻ്റെ വേരുകൾ ധാരാളമായിട്ട് ആഴത്തിലേക്ക് പോകുന്നതും ആ പരിസരത്തെല്ലാമുള്ള വളവും വെള്ളവുമൊക്കെ പിടിച്ചെടുക്കുന്നതുമായ ഒരു വൃക്ഷമാണ് മുള. അതുകൊണ്ട് അത് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു പാത്രത്തിലോ അധികം വളരാത്തൊരു പ്രതലത്തിലോ വേണം വെച്ച് പിടിപ്പിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ആ പ്രദേശത്തൊന്നും മറ്റൊന്നും കിളിക്കുകയില്ല. അതുകൊണ്ട് അത് ആ രീതിയിൽ വേണം ചെയ്യാൻ. കൂടാതെ ഒരു മഹാസുദർശന യന്ത്രം ആ ദൃഷ്ടി പതിയുന്ന സ്ഥലത്തായിട്ട് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചിടുകയോ ചെയ്താലും ഈ ദോഷങ്ങൾ, ആയില്യ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറിപ്പോകും. അതുകൂടാതെ നല്ല രീതിയിൽ പൊക്കത്തിൽ മതിൽ കെട്ടുന്നതും ആ ദോഷത്തെ മറയ്ക്കാൻ സഹായിക്കുന്നതാണ്. രണ്ടായാലും ആ ദോഷത്തെ മറച്ചെങ്കിൽ മാത്രമേ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ.